ഹസീന, ഇപ്പോൾ AMMA സംഘടനയിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവരും രാജിവെക്കുന്നു എന്ന് പറയുമ്പോൾ, സംഘടനയുടെ ഭാഗത്തുനിന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലായാലും ഒരു പ്രതികരണം പോലും വന്നിട്ടില്ല സംഘടനയുടെ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നുള്ളത് നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യമാണല്ലോ. അപ്പോൾ അതിന്മേലൊരു പ്രതികരണം നടത്തുക എന്നതല്ലേ ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടിയിരുന്നത്? ഇത് മിണ്ടാതെ രാജിവെച്ചൊഴിയുന്നു, രാത്രി ഞാൻ രാജിവെക്കുകയാണ് എന്ന തീരുമാനമെടുക്കുന്നു, എന്നിട്ട് മമ്മൂട്ടിയെ വിളിക്കുന്നു, മമ്മൂട്ടി പറയുന്നു ഒറ്റയ്ക്ക് വേണ്ട എന്ന് പറയുന്നു, അങ്ങനെ എന്നാൽ ഒരുമിച്ച് രാജിവെക്കാമെന്ന തീരുമാനത്തിലേക്ക് പോകുന്നു. അപ്പോഴും നമുക്കെതിരെ ഒരു ഗൂഢശക്തിയുണ്ട് എന്ന രൂപത്തിലാണ് അതിനെ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഈ വരുന്ന ആരോപണങ്ങൾ അത് ഗൗരവത്തിലുള്ളതാണ്, അതിൽ നമുക്കൊരു ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് എന്ന നിലയ്ക്കല്ല രാജി വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് മോഹൻലാൽ പ്രതികരിച്ചില്ല ഉഷാ ഹസീന? പ്രതികരിക്കേണ്ടതായിരുന്നു. ഇന്ന് ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ഭാരവാഹികളായിട്ടുള്ള പ്രധാനപ്പെട്ട അംഗങ്ങളുടെ പേരിലാണ് ആരോപണങ്ങളും വന്നിരിക്കുന്നത്. അവർക്കെതിരെയാണ് ഓരോ സ്ത്രീകളും വന്നിരിക്കുന്നത്. ഹേമ കമ്മിറ്റി ഇപ്പോഴും അതുപോലെ നിൽക്കുന്നു, അവിടെ തൊട്ടിട്ടില്ല. അതിനകത്തുള്ള ഒരാൾ ഒരു മൊഴി ആ മൊഴിയുടെ അടിസ്ഥാനത്തിലല്ല ഇപ്പോൾ വന്നിരിക്കുന്നതൊക്കെ. അതിലൊന്നും ഇല്ലാത്ത പുതിയ പുതിയ ആൾക്കാരാണ്. അതൊക്കെ നമ്മുടെ അമ്മയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ഭാരവാഹികൾക്കെതിരെയാണ് വന്നിരിക്കുന്നത്. ഈ ഓരോ ദിവസവും ഓരോരുത്തരെ കുറിച്ച് ആരോപണം വരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ടെൻഷനായിട്ടുണ്ടാവും. താല്പര്യമില്ലെന്ന് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. വന്നാൽ എന്തു ചെയ്യും, എന്താ പറയുക, അതുകൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എന്ത് ഞാൻ എന്താ പറയുക, അതിനൊരു മറുപടി എനിക്കില്ല സത്യം പറഞ്ഞാൽ പറയാം. പക്ഷെ ധൈര്യപൂർവ്വം നിന്നിട്ട് തെറ്റ് ചെയ്തവർ ആരോപിക്കുന്നവർ മറുപടി പറയട്ടെ, അവർ അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടില്ല തെളിയിക്കട്ടെ. എല്ലാവരും കൂടെ രാജിവെച്ച് പോകണ്ടായിരുന്നു. നേരത്തെ ഗണേഷ് ചേട്ടൻ പറഞ്ഞത് പോലെ രാജു ഇത്രയും പേർക്കെതിരെ പരാതി നൽകിയ ആളാണ് മിനു, അറിയാമല്ലോ. അപ്പോൾ ഇത്രയും പേർക്കെതിരെ പരാതി അവിടെ പോയിട്ടുണ്ട്. ഇതിൽ ഇടവേള ബാബു എന്താണ് ചെയ്തതെന്നുള്ള അറിയാമല്ലോ. എന്താണ് ഇടവേള ബാബുവിനെതിരെ ആരോപണമെന്ന് അറിയാമല്ലോ. ഇപ്പോൾ സിദ്ദിഖ് രാജി വെച്ച ശേഷം താൽക്കാലിക സ്ഥാനത്തേക്ക് വരേണ്ടിയിരുന്നത് ബാബുരാജാണ്. അപ്പോൾ ബാബുരാജിനെതിരെ പിറ്റേ ദിവസം വന്നു ആരോപണം. അപ്പോൾ ഇനി ഒരാൾ വരികയാണെങ്കിൽ അവർക്കെതിരെ ആരോപണം വന്നേക്കാം എന്ന ആശങ്ക ഉണ്ടാകാം അല്ലേ? ഞാൻ എൻ്റെ സഹപ്രവർത്തകരായ ചില ആൾക്കാരുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് എൻ്റെ പിന്നെ സുഹൃത്തുക്കളാണ് അവർ, അമ്മയിലുള്ള അംഗങ്ങൾ തന്നെ. അവർ പറഞ്ഞത് ഈ പിന്നെ ഓരോരുത്തരെ കുറിച്ചും ഇങ്ങനെ അമ്മയിൽ തന്നെയുള്ള ആൾക്കാർ തന്നെ ഇങ്ങനെ ഇതിനെതിരെ പ്രവർത്തിക്കുന്നത് പോലെയൊക്കെ തോന്നുന്നു എന്നൊക്കെയാണ് എല്ലാവരും പരസ്പരം പറയുന്നത്. എന്താണെന്ന് എനിക്കത് മനസ്സിലായില്ല. അപ്പോൾ അതൊക്കെ പോയിക്കൊണ്ടായിരിക്കാം. ഇനി ആരെ വെച്ച് കഴിഞ്ഞാലും ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടേ. അങ്ങനെയാണ് എനിക്ക് ഇന്നലെ സംസാരത്തിൽ നിന്നും തോന്നിയത്. ഏതായാലും രണ്ടു മാസത്തിനുള്ളിൽ പുതിയ ഭാരവാഹികൾ വരികയാണ്. അപ്പോൾ പുതിയ ഭാരവാഹികൾ എങ്ങനെയായിരിക്കണം, സ്ത്രീകൾക്ക് തുല്യ പ്രാതിനിധ്യം എന്നതാണ് ഉഷയും ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. നേരത്തെ ഗണേഷ് ചേട്ടൻ പറഞ്ഞപ്പോൾ പറഞ്ഞത് മമ്മൂക്കൈ ലാലേട്ടനും ഇല്ലെച്ച്. സത്യം പറഞ്ഞാൽ ഈ അമ്മ സംഘടനയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് മമ്മൂക്കൈ ലാലേട്ടനും തന്നെയാണ്. അവരില്ലെങ്കിൽ ഈ സംഘടന എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട് എല്ലാവർക്കും. അവർ രണ്ടുപേരും ഈ സ്ഥാനമൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നിന്നവരാണ്. അവരെ പിടിച്ചു നിർത്തി ലാലേട്ടനെ പോലും വളരെ ഫോഴ്സ് ചെയ്താണ് എല്ലാവരും നിർത്തിയിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം വരുമ്പോൾ ഇനി ആര്, യുവതലമുറയിലുള്ള പൃഥ്വിരാജ് ചാക്കോശൻ പൃഥ്വിരാനോടൊക്കെ യുവതലമുറയിലുള്ള എല്ലാവരോടും എത്രയോ പ്രാവശ്യം ക്ഷണിച്ചതാണ്, വന്നിട്ടില്ല അവർ. പക്ഷേ അമ്മ നിലനിൽക്കണം, അമ്മ നിലനിൽക്കണം. ഈ താങ്കൾ ഈ പറഞ്ഞ അല്ലെങ്കിൽ നേരത്തെ ഗണേഷ് കുമാർ പറഞ്ഞ ഈ കൈനീട്ടവും ആരോഗ്യ ചികിത്സാ സഹായം അതൊന്നും നിൽക്കുന്നില്ല. അതിനിപ്പോൾ തൽക്കാലം അഡ്ഹോക് കമ്മിറ്റി തുടരുന്നുണ്ട് പുതിയ ഭരണസമിതി വരെ. അതെ, അതൊക്കെ ശരിയാണ്. അതുകൊണ്ടല്ല പറയുന്നത്, അത് അത്ര നല്ല കാര്യങ്ങളൊക്കെ അതും അതൊക്കെ നല്ല കാര്യമല്ലേ. അംഗത്വത്തിന് ബെഡിലേക്ക് ക്ഷണിക്കുന്നവരാണല്ലോ അവിടുത്തെ ഭാരവാഹികൾ. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന്, അതെ, ആ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് മറ്റ് ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നതിന് ലൈസൻസ് ഒന്നുമില്ല.
അത് ഞാൻ പറയുന്നു, അതൊന്നും അല്ല, അങ്ങനെയല്ല. കുറ്റം ചെയ്തവരാരായാലും ആരോപണം പോലീസ്, പിന്നെ ഇപ്പോൾ പോലീസ് ഒരു ടീം തന്നെ വന്നിട്ടുണ്ടല്ലോ, അവർ തെളിയിക്കും, അവർക്ക് മൊഴി കൊടുക്കും, അവർ കേസെടുക്കും, അവർ തെളിയിക്കും. പക്ഷെ പെൺകുട്ടികൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.